മലയാളി ക്രിക്കറ്റർ സഞ്ജു സാംസന്റെ ഭാഗ്യവേദികളിലൊന്നാണ് അയർലൻഡ്. ടി ട്വന്റിയിൽ സഞ്ജുവിന്റെ ഉയർന്ന സ്കോർ പേർന്നത് അയർലൻഡിനെതിരെ അവരുടെ തട്ടകമായ ഡബ്ലിനിലെ മലഹി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു ഈ തട്ടുപൊളിപ്പൻ പ്രകടനം. അന്ന് റൺ മഴക്കൊടുവിൽ ഇന്ത്യ 20 ഓവറിൽ പടുത്തുയർത്തത് 225 റൺസായിരുന്നു. ഐറിസ്റ്റേഴ്സ് 221 റൺസിൽ അവസാനിച്ചപ്പോൾ ഇന്ത്യൻ ജയം 4 റൺസിന്. അന്ന് ഓപ്പണറായി ക്രീസിലെത്തിയ സഞ്ജു വെറും 42 പന്തിൽ 4 സിക്സും 9 ഫോറും അടക്കം 77 റൺസാണ് നേടിയത്. ഇത്തവണ വീണ്ടും ഇന്ത്യ അയർലൻഡിലെത്തുമ്പോൾ സഞ്ജുവിനെ പോസ്റ്റർ ബോയ് ആക്കിയാണ് ക്രിക്കറ്റ് അയർലൻഡ് പ്രമോഷൻ നടത്തുന്നത്. അയർലൻഡിൽ നിരവധി മലയാളികളുണ്ട്. ഈ മലയാളികളെ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കാനാണ് സഞ്ജുവിനെ കേന്ദ്രീകരിച്ച് അയർലൻഡ് ബോർഡ് സോഷ്യൽ മീഡിയയിലടക്കം പ്രമോഷൻ നടത്തുക. കഴിഞ്ഞ വർഷം സഞ്ജുവിന്റെ കളി കാണാൻ നിരവധി മലയാളികളാണ് ഒഴുകിയെത്തിയത്. ഇന്ത്യയുടെ രണ്ടാം നിരയാണ് ഇത്തവണ വരുന്നതിനാൽ താരമൂല്യമുള്ള കളിക്കാരിൽ മുന്നിലുള്ളത് സഞ്ജുവാണ്. മലയാളി താരത്തിന്റെ കളി കാണാനായി കേരളീയർ കൂടുതലായി ഗ്യാലറിയിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബോർഡ് സഞ്ജുവിനെ പോസ്റ്റർ ബോയ് ആക്കിയത്. വെസ്റ്റിൻഡീസിനെതിരെ പക്ഷേ സഞ്ജു രണ്ട് കളിയിലും പരാജയപ്പെട്ടതോടെ ക്രിക്കറ്റ് അയർലൻഡിന്റെ പ്രമോഷനും പാളിയിരിക്കുകയാണ്. ടിക്കറ്റ് വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ തിക്കും തിരക്കും ഇത്തവണ ഇതുവരെ ഉണ്ടായിട്ടില്ല. സഞ്ജുവിനെ കാണാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും കഴിഞ്ഞ തവണ പലർക്കും അവസരം കിട്ടിയിരുന്നു. ഇത്തവണ പലരും TVയിൽ കളി കാണാനാണ് താല്പര്യപ്പെടുന്നതെന്ന് ബെൽഫാസ്റ്റിൽ സ്ഥിരതാമസമാക്കിയ ആരാധിക വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനലിൽ പോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.